ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവക്ക കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അവിയലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അതിന്. അപ്പോൾ നമ്മളിതിൽ കോവക്ക മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ പച്ചക്കറി ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അത്യാവശ്യം വലിയ കോവയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് കുറച്ചൊരു കളറൊക്കെ മാറിയത്, ഒരു ഓറഞ്ച് കളറൊക്കെ വന്നതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പേഴ്സണലി എൻ്റെ ഇഷ്ടം നീളത്തിൽ അരിഞ്ഞെടുക്കാനാണ്. അതുകൊണ്ട് ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കൂട്ടാതെ അത്യാവശ്യം കട്ടി കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കുക. എന്നാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇങ്ങനത്തെ പച്ചക്കറികളൊന്നും നമ്മൾ ഒരുപാട് വേവിച്ചെടുക്കരുത്. ഇനി നമുക്ക് ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം. ചെറിയുള്ളി, തേങ്ങ, ഒരു നുള്ള് ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ കട്ടിമോരും, എന്തെങ്കിലും മോരായാലും മതി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാനിതിൽ മുളക് ഡയറക്റ്റായിട്ട് ഇതിൽ മിക്സിൽ ചേർത്ത് എടുക്കാത്തത് മോന് എരിവ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം, കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കോവക്ക അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവക്ക ചേർത്ത് കൊടുക്കാം. കോവക്കയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ല, ഞാൻ കുറച്ചൊക്കെ കളറുള്ളത് എടുത്തിട്ടുണ്ട്, ഒരുപാട് പഴുത്തത് എടുത്തിട്ടില്ല. എന്നാലും ചെറിയൊരു ഓറഞ്ച് കളറായതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നാടൻ ആയതുകൊണ്ടാണ് കേട്ടോ എടുത്തത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പച്ചമുളക്, നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് പോലെ നമ്മൾ കോവക്കയുടെ ടേസ്റ്റ് അങ്ങ് പോയി പോകും. അപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്, അതായത് മുക്കാലൊരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള, അതായത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം, അത്രമാത്രം മതി. അപ്പം ഇങ്ങനെ തയ്യാറാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കിങ്ങനെ നോക്കിയപ്പോൾ കുറച്ചൊരു പുളി കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു മോര് ചേർത്ത് കൊടുത്തിട്ട്, എരിവും പുളിയൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് വേണമെങ്കിൽ ഒന്നും കൂടിയൊക്കെ ചേർത്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതുപോലെ ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ.